സിസ്റ്റർ ഇന്ന് ദുബൈയിൽ ഒരു നേഴ്സായി ഗവൺമെൻറ് നേഴ്സായി വർക്ക് ചെയ്യുകയാണ്. എന്നാൽ പത്തനംതിട്ട ജില്ലയിൽ ഒരു ചെറിയ ഗ്രാമത്തിലാണ് സിസ്റ്റർ ജനിച്ചത്. ഒരു സാധാരണ കുടുംബത്തിൽ സാമ്പത്തികമായി വളരെ പരാധീനതയിലുള്ള ഒരു ഭവനത്തിൽ സിസ്റ്റർ ജനിച്ചു. എന്നാൽ തൻ്റെ പിതാവ് ഒരു വലിയ മദ്യപാനിയാണ്. മദ്യപാനത്തിൻ്റെ ആ ഭീകരത അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ആൻസി സിസ്റ്റർ പറഞ്ഞത് തൻ്റെ പിതാവിൻ്റെ മദ്യപാന നിമിത്തം പല രാത്രികളിലും ഭയപ്പെട്ട് കട്ടിലിനടിയിൽ ഒളിച്ചിരിക്കുന്ന അവസ്ഥ. ഐ മീൻ വീട്ടിലുള്ള മാരകായുധങ്ങളെല്ലാം അവർ മാറ്റിവെക്കും, കാരണം ഏത് സമയത്താണ് എന്ത് സംഭവിക്കുന്നതെന്ന് അറിയാത്ത ഭീകരാവസ്ഥ. സിസ്റ്റർ പറഞ്ഞത് ശാപം പിടിച്ചൊരു ഭവനം തന്നെയാണ്, കാരണം നോക്കിയാൽ ശാപത്തിൻ്റെ അനുഭവമാണ്. ഈ ആൻസി സിസ്റ്റർ ജനിക്കുമ്പോൾ തന്നെ സിസ്റ്ററിൻ്റെ രണ്ട് സഹോദരന്മാർ, രണ്ട് ആൺകുട്ടികൾ, ഐ മീൻ ജനിച്ചപ്പോൾ തന്നെ 1.5 വയസ്സ് പ്രായമുള്ള സമയങ്ങളിൽ രണ്ട് ഐ മീൻ സഹോദരന്മാരും മരണപ്പെടുകയാണ്. അത്തരത്തിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് സാമാന്യമായ ബുദ്ധിയിൽ നമുക്ക് പറയാം ശാപം നിറഞ്ഞൊരു ഭവനം തന്നെയെന്ന് നമുക്ക് പറയാം. 1.5 വയസ്സുള്ളപ്പോൾ 1 വയസ്സുള്ളപ്പോഴൊക്കെ 2 ആൺകുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട് പിന്നെ ആകെ ഉണ്ടായിരുന്ന ഏക മകളാണ് ഇന്ന് നിങ്ങൾ കാണുന്ന ആൻസി സിസ്റ്റർ. സിസ്റ്റർ പറയുകയാണ് ഒത്തിരി മാനസിക വ്യഥയിലൂടെയൊക്കെ കടന്നുപോയി. ചുരുക്കത്തിൽ സിസ്റ്റർ വലുതായി യൗവനപ്രായമായപ്പോൾ ഈ വേദനയും ഭാരം നിരാശയൊക്കെ ഉണ്ടെങ്കിലും എങ്ങനെയും ഇതിനെയൊക്കെ ഒന്ന് അതിജീവിക്കണമെന്ന് പ്രാർത്ഥിക്കും. കൊച്ചിലെ മുതൽ ഒരു പ്രാർത്ഥനാ ജീവിതം മകളുടെ ജീവിതത്തിലുണ്ട്. അങ്ങനെ നേഴ്സിംഗ് പഠിക്കാനായി കേരളത്തിൻ്റെ പുറത്ത് ഒരു പട്ടണത്തിൽ പഠിക്കുകയും അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായ ഒരു പ്രത്യേക കാര്യമാണ് സഹോദരി വിശ്വാസത്തിലേക്ക് നയിച്ചത്. അന്ന് ഇവരുടെ നേഴ്സിംഗ് പഠനം വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലെത്തി. എല്ലാവരുടെയും കരിയർ ഭാവി നശിക്കുമെന്ന വലിയ പ്രതികൂലമായൊരു സംഭവം ഉണ്ടായപ്പോൾ, അവരുടെ ഭാവി നശിക്കുമെന്ന് ഓർത്ത് വലിയൊരു ഭയം തട്ടിയപ്പോൾ, അതിൽ പ്രാർത്ഥിക്കുന്ന ചില ഇവരുടെ കൂട്ടുകാരികൾ അവർ ഒന്നിച്ചു പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അത്ഭുതമെന്ന് പറയട്ടെ, പ്രാർത്ഥിക്കുന്ന സമയത്ത് സിസ്റ്റർ ഒരു വാക്കിലൊന്ന് പറയാം അന്ന് ആ ഉണ്ടായ സംഭവം എന്താണ്. ബ്രദറെ, വലിയ വിശ്വാസത്തോടൊന്നും അല്ല ഞാൻ പോയി പ്രാർത്ഥിക്കാൻ പോകുന്നത്. വിശ്വാസം ഒന്നും ഇല്ലായിരുന്നു എനിക്ക്. പെട്ടെന്ന് എന്റെ ഒരു സുഹൃത്ത് എന്നോട് പറയുവാണ്, ആൻസിയുടെ അടുത്ത് അഭിഷേകത്തിന്റെ ഒരു അഗ്നിയാൽ കർത്താവ് ആൻസിയെ പുതയാൻ പോവാണെന്ന് പറയുന്നു. അന്നേരം ഞാൻ എനിക്ക് യഥാർത്ഥത്തിൽ ഭയമാവാണത്. തൊട്ടു മുമ്പേ പോലും യേശുവിനെ അവിശ്വസിച്ച് കുറ്റം പറഞ്ഞ എന്നോട് യേശുവിന് കരുണ തോന്നുമോ, യേശു എന്റെ അടുത്ത് വരുന്നോ എന്ന് ഓർത്തിട്ട് എനിക്ക് ഭയം വന്നു. അവള് ആ സുഹൃത്ത് എന്റെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അഭിഷേകത്തിനാൽ ഞാൻ നിറഞ്ഞു. കൈയടിക്കാനൊന്നും എനിക്ക് അറിയില്ല, പക്ഷെങ്കിൽ ഞാൻ കൈ എനിക്ക് നിർത്താതെ തന്നെ ഞാൻ കൈയടിക്കുവാണ്. എനിക്ക് എന്താണ് അനുഭവം എന്ന് എനിക്ക് അറിയത്തില്ല, പറഞ്ഞറിയിക്കാൻ പറ്റാത്തതുപോലെ ഞാൻ ആരാധിക്കുക. യേശുവിനെ കൈയടിച്ച് സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുക. അപ്പം തന്നെ ഞാൻ യേശുവിനോട് പറഞ്ഞു, യേശുപ്പ അപ്പന് ഞാൻ ഇപ്പം തന്നെ അവിശ്വസിച്ചതാ, എന്നോട് ക്ഷമിക്കാന്ന് പറഞ്ഞ് ഞാൻ അവിടെ കരയുവാ. ആൻസി സിസ്റ്റർ പറഞ്ഞത് അങ്ങനെ അഭിഷേകം പ്രാപിച്ച് ദൈവകൃപയിലൊക്കെ വന്നുവെങ്കിലും, ഞാൻ ഇന്ന് പറയുമ്പോൾ ഇത് ഓരോരുത്തരും മനസ്സിലാക്കണം, കർത്താവിൻ്റെ സ്നേഹത്തിൽ വന്നിട്ടും തെറ്റിപ്പോയ ഒരു ധൂർത്തുപുത്രനെ പോലെ സഹോദരിയുടെ ജീവിത ഭാരം പ്രയാസങ്ങളിലൊക്കെ പിന്നീട് പോയപ്പോൾ ഈ സ്നേഹത്തിൽ നിന്ന് ഒത്തിരി അകന്നു പോയിട്ടും കർത്താവിൻ്റെ സ്നേഹം ഒരു അപ്പനെ പോലെ കരുതി. ആ ട്യൂബൽ പ്രഗ്നൻസി വന്ന കാര്യം, ആ വിവാഹശേഷം, അങ്ങനെയാണല്ലോ സിസ്റ്ററിൻ്റെ വിവാഹത്തിന് ശേഷം ഉണ്ടായ കാര്യങ്ങൾ വളരെ ചുരുക്കത്തിലൊന്ന് കേട്ടാൽ നല്ലതാണ്. ആദ്യം തന്നെ ഒരു അത്ഭുതം സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, ഓപ്പറേഷൻ കൂടാതെ ആ ട്യൂബിലുള്ള പ്രഗ്നൻസി മാറത്തില്ല, അങ്ങനെ ഭീകര ഒരു വിഷയത്തിൽ അന്ന് കൊളംബോയിൽ സിസ്റ്റർ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ കാര്യം എന്തായിരുന്നു, ആ പ്രോബ്ലം? ഞാൻ കൊളംബോയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പ്രഗ്നന്റ് ആയി. അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ ട്യൂബൽ പ്രഗ്നൻസി ആണെന്ന് അറിഞ്ഞു. ലെഫ്റ്റ് ഫെലോപ്യൻ ട്യൂബിലായിരുന്നു കുഞ്ഞു വളർന്നുകൊണ്ടിരുന്നത്. ഇത് അറിഞ്ഞ ഉടനെ അവരെന്നെ സർജറിക്ക് വേണ്ടി പോസ്റ്റ് ചെയ്തു. എല്ലാവർക്കും അറിയാം ട്യൂബൽ പ്രഗ്നൻസി ആണെങ്കിൽ അവര് ഒരു പക്ഷെങ്കില് ഒരു സൈഡിലത്തെ ട്യൂബ് കട്ട് ചെയ്ത് കളയും. അപ്പൊ ഒരു 50% ചാൻസേ ഉള്ളൂ പിന്നെ പ്രഗ്നൻസിക്ക്. കുഞ്ഞുങ്ങളില്ലാത്ത ഭാരവും എനിക്കുണ്ട്. ഞാൻ യേശുവിനോട് പറഞ്ഞു, യേശുപ്പ എന്നെ വിടുവിക്കണേ, എനിക്ക് എനിക്ക് സൗഖ്യം തരണേ, എനിക്ക് ഈ ട്യൂബൽ പ്രഗ്നൻസി 50% ചാൻസുമായിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ഒരു സുഹൃത്ത് എൻ്റെ ഒരു ഫോൺ തന്നിട്ട് പറഞ്ഞു, ഒരു നമ്പർ തന്നിട്ട് ഇത് വിളിക്ക്, യേശു അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞു. ആ നമ്പറിൽ ഞാൻ വിളിക്കുമ്പോൾ അവരെൻ്റെ അടുത്ത് പറയുന്നത്, സർജറിക്ക് വേണ്ടി ഞാൻ പ്രിപ്പയർ ആയി, ഞാൻ പ്രീ മെഡിക്കേഷനും കഴിഞ്ഞ് പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഇനി സർജറിക്ക്. പക്ഷെ ആ ദേവദാസൻ എന്നോട് പറഞ്ഞത് ഈ സിസ്റ്ററിന്റെ ദേഹത്ത് കത്തി വെക്കത്തില്ലെന്ന്. ഞാൻ ചിന്തിച്ചു, എങ്ങനെ, അത് ഒരു കാരണവശാലും സാധ്യമാകുന്നതല്ല, മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എന്റെ സർജറിക്ക്. സിസ്റ്റർ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്ന എങ്കിൽ ഒരു സ്റ്റെപ്പ് എടുത്തു വെച്ചോ, കർത്താവ് അടിമേൽ പ്രവർത്തിക്കൂ എന്ന് പറഞ്ഞു. ഞാനത് വിശ്വസിച്ചു. ഞാൻ അപ്പോൾ ചിന്തിച്ചു, ഞാൻ അന്നേരം തന്നെ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഡോക്ടറിനോട് ഞാൻ പറഞ്ഞു, ഡോക്ടർ എന്റെ കേസ് ഒന്ന് ഡിലേ ചെയ്യണം, എനിക്ക് ഒന്നുകൂടെ അൾട്രാസൗണ്ട് ചെയ്യണം, എനിക്ക് ഒന്നുകൂടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, എനിക്ക് എന്തോ ഒരു അത്ഭുതം നടക്കും എന്ന് എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവരത് ഞാൻ പറയുന്നത് കേട്ടു. ഒരു ഒരു എന്താണെന്ന് അവർക്ക് സംശയം തോന്നി
പറഞ്ഞെങ്കിലും വിശ്വാസത്തിൽ ഞാൻ അത് പറഞ്ഞു. എന്റെ യേശു എനിക്ക് ചെയ്ത അത്ഭുതം എന്തെന്ന് പറഞ്ഞാല് എനിക്ക് പെട്ടെന്ന് ബ്ലീഡിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്റെ അൾട്രാസൗണ്ട് എടുക്കുമ്പോൾ എന്റെ ട്യൂബിൽ കിടന്ന ആ സാക്ക് യൂട്രസിൽ വന്ന് അത് റിമൂവ് ആയിപ്പോയി. അവിടെ ഒരു അത്ഭുതമായിട്ടാ യേശു എന്റെ ജീവിതത്തിന്മേൽ ചെയ്തത്. വലിയൊരു അത്ഭുതമാണ്, മിറക്കിൾ എന്ന് പറയും. ഒരിക്കലും അത് സാധിക്കാത്തതാ. അത് കഴിഞ്ഞിട്ട് ഞാൻ ട്യൂബൽ വാഷ് ചെയ്ത് നോക്കി, എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ ഒന്നും നോക്കി, ഒരു ബ്ലോക്കും ഇല്ലാതെ യേശു എന്റെ ജീവിതത്തിന്മേൽ അത്ഭുതമായിട്ട് അതിനെ കാര്യങ്ങളൊക്കെ നടിച്ച് ശക്തിയോടെ കർത്താവിനെ സ്തുതി ചെയ്ത യുവമക്കളെ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വിവാഹത്തിന് പറയായിരുന്നു, യേശു ഉയർത്തെഴുന്നേറ്റ് ഒന്ന് പോയാൽ നിങ്ങൾ എരുസലേമിൽ പോയി നോക്കി, അവിടെ ഒരു കല്ലറയിൽ എഴുതി വെച്ചിട്ടുണ്ട്, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റ് വാഗത്താനത്ത് പാതിയപ്പള്ളി വീട്ടിലുണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അവൻ ഇവിടെ ഇല്ല, നിങ്ങൾ വാഗത്താനത്ത് പോയി നോക്കിയാൽ മതി. ആ യേശു ജീവിക്കുന്നോണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഇങ്ങനെ മാനുഷിക ബുദ്ധിക്ക് ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാനാവാത്ത വിധം അത്ഭുതം. ആമീൻ. ഇല്ലാത്ത ലങ്സ്, ജന്മന ലങ്സ് ഇല്ലാതെ ജനിച്ച തൻ്റെ മൂന്നാമത്തെ കുഞ്ഞിനെ അത്ഭുതകരമായി കർത്താവ് ഒരു ലങ്സ് സൃഷ്ടിച്ചു കൊടുത്ത്. ആമീൻ. ഡോക്ടർമാർ പോലും അതിശയിച്ച്, ഈ സിസ്റ്റർ പ്രഗ്നൻ്റായി കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് ഒരു ആത്മീയ കോളത്തിൽ ഒരു വ്യക്തി വന്ന് ഒരു വാസ്തവത്തിൽ ഒരു തെറ്റായ കാര്യം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തത്, നിങ്ങളുടെ ഭവനം ശാപം നിറഞ്ഞൊരു ഭവനമായതുകൊണ്ട് ഉണ്ടാകുന്ന കുഞ്ഞ് ആൺകുഞ്ഞാണെങ്കിൽ ആൺകുഞ്ഞ് വളരെ ശാപം പിടിച്ച കൊച്ചു മരിക്കുകയും ഈ ഭവനത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ വലിയ പ്രോബ്ലം വരുമെന്നുള്ള നിരാശയുടെ വാക്ക് കേട്ടപ്പോൾ, അന്ന് ആദ്യകാലത്ത് ദൈവസ്നേഹത്തിൽ വന്നിരുന്നെങ്കിലും ഈ നിരാശയുടെ വാക്ക്, താൻ എന്ത് വിശ്വസിച്ചു അത് തന്നെ ഭവിച്ചു എന്ന് പറഞ്ഞ പോലെ ഭയപ്പെട്ടത് ഭവിച്ചു. ഭയപ്പെട്ടാൽ അത് ഭവിക്കും, വിശ്വസിച്ചാൽ അത് ഭവിക്കും. ദൈവ മക്കൾ ഭയം എക്സ്പെക്ട് ചെയ്യരുത്. എന്താ ചില കാര്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നടന്നാൽ ഇനിയും നടക്കുമോ? വീട്ടിൽ ചില കാര്യങ്ങൾ നടന്നാൽ ഇനി അത് തന്നെ സംഭവിക്കരുത്. അപ്പൊ അറിയാതൊരു എക്സ്പെക്ടേഷൻ, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പാണെന്ന് പറയുന്ന പോലെ, നമ്മൾ ഭയപ്പെട്ടാൽ ആ ഭയത്തിന്റെ ഉറപ്പ് നമ്മുടെ അകത്ത് കയറി കഴിയുമ്പോൾ അത് സംഭവിക്കും. അതാണ് കേൾക്കുന്നത്. പറഞ്ഞോളൂ. ബ്രദറെ പറഞ്ഞത് ഒരു ആൺതലമുറയാണെങ്കിൽ നിങ്ങൾ ഇവിടെ താമസിക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചിന്തിക്കുമ്പോൾ കറക്റ്റാണ്, എന്റെ പപ്പായുടെ പെട്ടെന്നുള്ള മരണം, പപ്പായും സൈലന്റ് അറ്റാക്ക് ആയിട്ട് മരിക്കുമായിരുന്നു. കുഞ്ഞിലെ തന്നെ എന്റെ രണ്ട് സഹോദരങ്ങൾ ആൺകുഞ്ഞുങ്ങൾ മരിച്ചുപോയി 6 മാസം 1.5 വയസ്സുള്ളപ്പോഴ്. അപ്പം ചോദ്യം, ഇത് ജ്യോത്സ്യന്മാർ പറഞ്ഞാണോ പ്രാർത്ഥനക്കാർ? ഒരു പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി പറഞ്ഞതാണ്. അപ്പൊ ഇവിടെയാണ് നമുക്ക് വലിയൊരു വിഷയം. ഈ ആ ദൂത് പറയുന്ന ആളുടെ യേശുവിന് ചില വീട്ടിൽ പ്രവർത്തിക്കാൻ പേടിയാന്ന് എനിക്ക് മനസ്സിലാകും. ആ യേശുവിനെ ചില വീടുകളിൽ ഒന്നും ചെയ്യാനൊക്കത്തില്ല. പക്ഷെ ഞാൻ അറിഞ്ഞ യേശു ഏത് വീട്ടിലെങ്കിലും ചെന്നാൽ ഈ വീടിന് സമാധാനം എന്ന് പറവീൻ. അവിടെ ഒരു സമാധാനം ഉത്തരണ്ടെങ്കിൽ ആ വീട് നന്നാവും, എത്ര ശാപം ഉണ്ടെങ്കിലും മാറും. ആ വചനമായി ഈ വീടിനെ പിടിവിച്ചത്. അപ്പോൾ ഇന്ന് പല പ്രാർത്ഥനക്കാരും ചെന്നിട്ട് പറയുന്നത്, ഉണ്ടാകുന്ന കുഞ്ഞ് ആൺകുഞ്ഞാണെങ്കിൽ അവിടെ താമസിക്കരുത്, പിന്നെ പ്രശ്നമാണ്. ഇത് പറയുന്ന മറ്റനേക ജ്യോത്സ്യന്മാരുമാണ്, എനിക്കറിയില്ല. പ്രാർത്ഥനക്കാർ അത് പറയാൻ വിളിക്കപ്പെട്ടവരല്ല. എന്ത് സംഭവിച്ചാലും യേശുവിനൊരു മാറ്റവും, ഇത് കർത്താവ് ഉണ്ടാക്കിയ ദിവസം, ഭൂമിയും അതിന്റെ പൂർണ്ണതയും കർത്താവിൻ്റെയാണ്. എവിടെ താമസിച്ചാലും എപ്പോ താമസിച്ചാലും ഒരു കാലമോ കാലഭേദമോ ശനിദശയോ ഒരു ദശയില്ല. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവർക്ക് എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തു മുഖേന ജയമാണ്. പറഞ്ഞോളൂ. എനിക്കത് കേട്ടപ്പോ തന്നെ ഭയങ്കര ഭയമായി. കാരണം ഞാൻ ചിന്തിക്കുമ്പോൾ അത് കറക്റ്റ് ആണ്. ഞാൻ എന്റെ മനസ്സിന് തന്നെ അങ്ങ് വിചാരിച്ചു എന്റെ കുഞ്ഞിന് പ്രോബ്ലം വരും. ഞങ്ങള് ഈ കുഞ്ഞിനെയാണെങ്കിൽ തറയെ കിടത്തത്തില്ല, ഞങ്ങളുടെ കൈ മാത്രമേ വെക്കത്തുള്ളൂ, അഥവാ കട്ടിലേ കിടത്തുവാണെങ്കിൽ ബൈബിളൊക്കെ വെച്ച്. ഭയങ്കര ഭയന്ന അനുഭവം. ഞാൻ ഭയന്നത് തന്നെ, ഞാൻ വിളിച്ചു വരുത്തുന്നത് പോലെ തന്നെ ഭയന്നത് കുഞ്ഞിന് 3 മാസമുള്ളപ്പോൾ എന്റെ ജീവിതത്തിന്മേൽ വന്നു. ഞാൻ ഈ കുഞ്ഞിനെ പാല് കൊടുത്തിട്ട് ഇങ്ങനെ കിടത്തിയപ്പോഴ് കുഞ്ഞിന്റെ വായിൽ നിന്ന് നുരയും പതയും എല്ലാം കൂടെ വന്ന് ഫിറ്റ്സ് പോലെ വന്ന് കുഞ്ഞ് അനങ്ങാത്തൊരവസ്ഥ വന്നു. അപ്പൊ ഞാൻ ഉറപ്പിച്ചു ആ ശാപം എന്റെ കുഞ്ഞ് മരിക്കാൻ പോവാന്നെന്ന്. ഞങ്ങൾ വിളിച്ചു കൂടി, നാട്ടുകാരെല്ലാം ഓടി വന്നു. ഓടി വന്ന് കുഞ്ഞിനെ കൊണ്ട് ആ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ കുഞ്ഞ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു പ്രശ്നവുമില്ല. ചിലപ്പം പാല് നിറുകെ കയറിയതാന്ന് പറഞ്ഞ് ഞങ്ങളെ തിരിച്ച് വീട്ടിൽ വിട്ടു. വീട്ടിൽ വന്നു, ഞാൻ വീടിന്റെ സ്റ്റെപ്പ് കയറി ആ ചെയറയിൽ ഇരിക്കുകയും വീണ്ടും കുഞ്ഞിന് ഫിക്സ് വന്നു.
ഞാൻ ഈ കുഞ്ഞിനെ എടുത്തോണ്ട് ഓടുവാ അപ്പുറത്തെ വീട്ടിലോട്ട്, കാരണം ഈ വീടിന്റെ ശാപമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഈ കുഞ്ഞിനെ എടുത്തോണ്ട് ഓടി അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി അവിടോട്ട് പോകണ്ട, എനിക്ക് പേടിയാ, എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കും, കാരണം ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്നു. അവിടെ ഞങ്ങൾ 3 മണിക്കൂറോളം നിന്നപ്പോ എന്റെ മമ്മി പറഞ്ഞു, അങ്ങനെ അങ്ങ് പേടിച്ചാൽ എങ്ങനാ, നമുക്ക് ജീവിക്കണ്ടേ, നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാം. 3 മണിക്കൂറിന് ശേഷം ഞാൻ വീണ്ടും എന്റെ ഭവനത്തിൽ ചെന്ന് അങ്ങോട്ട് ചെല്ലുകയും കുഞ്ഞിന് വീണ്ടും ഫിറ്റ്സ്. ഒരു ദിവസം 8-9 പ്രാവശ്യമായി കുഞ്ഞ് ഫിറ്റ്സ് വന്ന് വീഴുന്നു, ഒറ്റ ദിവസം തന്നെ. അത്ര ഭീകര ഫിറ്റ്സിന്റെ അനുഭവം. മാത്രമല്ല ഹസ്ബൻഡ് അന്ന് ദുബൈയിൽ വർക്ക് ചെയ്യുമ്പോൾ സിസ്റ്റർ ഒരു ആശ്വാസവാക്ക് പറയാൻ ആളില്ല, ചുറ്റും പ്രതികൂലമാണ്. സിസ്റ്റർ പറഞ്ഞതാണ്, കുഞ്ഞ് ഈ തലകറങ്ങി ഫിറ്റ്സായിട്ട് വീഴുമ്പം തന്നെ ഇതെല്ലാ ടെൻഷനും കൂടെ അകത്ത് വന്ന് സഹിക്കാനാവാത്ത സഹോദരിയും തലകറങ്ങി വീഴുകയും. എന്റെ പ്രതീക്ഷ എല്ലാം, എനിക്കൊരു പ്രതീക്ഷയുമില്ല. യേശുവിൽ എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷെ എനിക്ക് യേശുവിനോട് പിന്നീട് അങ്ങ് ദേഷ്യമായി. ദൈവം എന്നോട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഞാൻ വിശ്വസിച്ചിരുന്നത് ഞാൻ ഒരു തെറ്റൊന്നും ചെയ്യാത്ത വ്യക്തിയാ. ദൈവം എന്നെ എന്താ പരീക്ഷിക്കുന്നത്? എന്നെ ദൈവത്തിന് ഇഷ്ടമില്ല. എനിക്കും ദൈവത്തോട് എനിക്ക് അങ്ങ് അകൽച്ചയായി, വെറുപ്പ് പോലായി. കാരണം എന്നെ വിടുവിക്കുന്ന ഒരു യേശു, എന്നെ വിടുവിക്കാൻ ആരുമില്ല ഈ ലോകത്തിന്. എനിക്കൊന്ന് ആശ്രയിക്കാൻ ആരുമില്ല. ഞാൻ വളരെ ഒത്തിരി പേര് വന്ന് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു, പക്ഷെ കുഞ്ഞിന് ഒരു സൗഖ്യവുമില്ല. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ മൊത്തം ബുദ്ധിമാന്ദ്യമുള്ള കുഞ്ഞുങ്ങളെയാണ് ഞാൻ കാണുന്നത്. 2 മരുന്ന് വെച്ച് 3 നേരം കുഞ്ഞിന് കൊടുക്കുക, കുഞ്ഞ് ഡ്രൗസി ആയിട്ടും ഒരു ആക്ടിവിറ്റി ഇല്ലാതെ കിടക്കുക. ഈ കുഞ്ഞിനെയും കൊണ്ട് ഫിറ്റ്സ് വരും, കരഞ്ഞുകൊണ്ട് വിളിച്ചു പോയി നാട്ടുകാരെല്ലാം കൂടെ എടുത്തോണ്ട് ഹോസ്പിറ്റലിൽ പോകും, തിരിച്ച് കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ കിടക്കും, തിരിച്ച് വീട്ടിൽ വരും. അങ്ങനെ എന്റെ ജോലിയും എനിക്കെല്ലാം എന്റെ ജീവിതം ആകെപ്പാടെ തകർന്ന ഒരു അനുഭവം. എനിക്ക് ഒരു പ്രതീക്ഷയുമില്ല. കാരണം ഡോക്ടർമാര് നമ്മളോട് ചോദിക്കും, മൊബൈൽ എടുത്ത് അല്ലെങ്കിൽ വാച്ചിൽ സമയം നോക്കണം, കുഞ്ഞിന് എത്ര മിനിറ്റ് ആണ് അല്ലെ എത്ര ഡ്യൂറേഷൻ ആണ് ഈ ഫിറ്റ്സ് വരുന്നതെന്ന്. പക്ഷെ എന്റെ കുഞ്ഞിനെന്ന് പറയുന്ന ഒത്തിരി ഡ്യൂറേഷനാ വരുന്നത്. കൂടുതൽ പറഞ്ഞാൽ അവർ കൂടുതൽ മരുന്ന് കൊടുക്കും. അതുകൊണ്ട് ഞാൻ ഇത് കുറച്ച് സെക്കൻഡുകൾ വരുന്നെന്നാ പറയുന്നത്. യഥാർത്ഥത്തിൽ അതല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി ഡ്യൂറേഷനോടുകൂടിയാ കുഞ്ഞിന് ഫിറ്റ്സ് വരുന്നത്. അങ്ങനെയായിരുന്നു സിസ്റ്ററെ. അതിനുശേഷം എങ്ങനെയായിരുന്നു ഒരു ബ്രേക്ക് ത്രൂ, ഇതിന്റെ ഒരു ടേണിംഗ് പോയിന്റ്, യേശുവിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം, അതേ കുറിച്ച് പറയാം. ഞാൻ എന്റെ അടുത്ത് മമ്മി വന്ന് പറഞ്ഞു, എടി മോളെ ഞാനൊരു പ്രേയറിന് പോയി, അവിടെ ഒത്തിരി രോഗസൗഖ്യങ്ങളൊക്കെ കണ്ടു, ഒത്തിരി ക്യാൻസർ രോഗികളൊക്കെ സൗഖ്യമായി. നിനക്ക് നമുക്ക് കുഞ്ഞിനെയും കൊണ്ട് അവിടെ പോയി ഒന്ന് പ്രാർത്ഥിക്കാം, യേശു സൗഖ്യമാക്കും, യേശു അവർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കും ചെയ്യുമല്ലോ. അപ്പൊ എന്റെ പ്രതീക്ഷ എല്ലാം തകർന്നിരിക്കുന്ന അനുഭവമായതുകൊണ്ട് ഞാൻ മമ്മിയോട് പറഞ്ഞു, ആ ലാസ്റ്റ് ട്രയൽ അല്ലേ, അതും ശ്രമിക്കാം, അതിന്റെ ഇനി ഒരു കുറവ് വേണ്ട, അതുകൂടെ ചെയ്യാം, എങ്കിൽ അത് നോക്കാം. എത്ര പേര് പ്രാർത്ഥിച്ചതല്ലേ, ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ഇത് ലാസ്റ്റ് ട്രയൽ പോലെ ഒരു വിശ്വാസവും ഇല്ലാണ്ടാണ് തിരുവല്ലായിൽ നടന്ന ഒരു ക്രൂസൈഡില് ഞാൻ കയറി ആൾത്തിരക്കിനിടയിൽ ആ ബാക്ക് സീറ്റിൽ വന്ന് ഞാൻ ഇരിക്കുന്നത്. സിസ്റ്റർ അത് ഏത് വർഷമാണെന്ന് ഓർക്കുന്നുണ്ടോ? 2010 ഒക്ടോബറിലാണ് ഒരു മീറ്റിംഗ്, സ്പെഷ്യൽ മീറ്റിംഗ്, ഒരു വിടുതൽ ശുശ്രൂഷ അവിടെ നടത്തിയ ആ മീറ്റിങ്ങിലാണ് സിസ്റ്റർ അന്ന് ആദ്യമായിട്ട് കടന്നു വരുന്നത്. സിസ്റ്റർ പറഞ്ഞ സാക്ഷ്യത്തിൽ ഇങ്ങനെയാണ്, ഇതുവരെ അന്നുവരെ കേൾക്കാത്ത ഒരു വലിയ വെളിപ്പാടാണ് കേൾക്കുന്നത്. ദൈവത്തെ പ്രതിക്കൂട്ടിൽ നിർത്തി, ദൈവമാണ് ഇതിൻ്റെ എല്ലാം പ്രോബ്ലം എന്ന് കരുതി, ദൈവത്തോട് പിണങ്ങി, ദൈവമാണ് ശത്രു എന്ന്, ദൈവമായിരുന്നു ഏറ്റവും വലിയ ശത്രു. അങ്ങനെ വലിയ നിരാശയിൽ എനിക്ക് ആരും ഇല്ലെന്ന് ഓർത്തിരിക്കുമ്പോൾ അന്ന് തോമസ് ഉട്ടിൽ നിന്ന് കേട്ട ആ വാഗ്ദത്തം, അതേക്കുറിച്ചൊന്ന് പറയാമോ സിസ്റ്ററെ? ഞാൻ അവിടെ ചെല്ലുമ്പോൾ കേൾക്കുന്ന വചനം എന്ന് പറയുന്നത്, യേശു വിടുവിക്കുന്ന ഒരു യേശു. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല, കർത്താവിൽ നിന്ന് പരീക്ഷണമൊക്കെ തരുന്നൊക്കെ കേട്ടപ്പോഴ്, ദോഷികളായ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ ആഗ്രഹിച്ചാൽ സ്വർഗത്തിലെ പിതാവ് എത്ര അധികമെന്ന് പെട്ടെന്ന് എന്റെ മനസ്സ് ചിന്താഗതി വന്നു. എന്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്നത്. എന്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും കെയർ ചെയ്യുമ്പോഴ് എന്റെ ഒരു യേശു എനിക്ക് വേണ്ടിയിട്ടപ്പം ചെയ്യത്തില്ല. ദോഷിയായ ഞാൻ ഇത്ര കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവത്തിന് എന്നോടുള്ള കരുതല് എത്ര ഉണ്ടെന്ന് എനിക്ക് പെട്ടെന്ന് തോന്നി. അപ്പൊ ഞാൻ യേശുവിനോട് പറഞ്ഞു, യേശുപ്പ എനിക്ക് എങ്കില് എന്നെ അത്ര സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ ഈ സാഹചര്യത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമെന്ന്, എന്റെ സാഹചര്യത്തിൽ നിന്ന് വിടുവിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ കേൾക്കുന്ന ഓരോ വചനം എന്റെ ഹൃദയത്തില് എന്റെ അത്രയും നാൾ ഞാൻ അനുഭവിച്ച മാനസിക സമ്മർദ്ദത്തെ എല്ലാം ഉരുക്കി കളയുന്ന അനുഭവം. ഞാൻ അവിടുന്ന് കുറേ കരഞ്ഞു, കരയാൻ മാത്രമേ എനിക്ക് അന്ന് അറിയത്തുള്ളൂ. കുറേ കരഞ്ഞ് ആ ആരാധന കഴിഞ്ഞപ്പോഴ് എനിക്കറിയില്ല, എന്റെ കുഞ്ഞിന്റെ സൗഖ്യമല്ല നടന്നത് അവിടെ യഥാർത്ഥത്തിൽ. ആദ്യം എന്റെ ആന്തരിക സൗഖ്യം അവിടെ യഥാർത്ഥത്തിൽ നടന്നത്. എന്റെ ഹൃദയത്തിന്റെ ഭാരം അല്ലെങ്കിൽ എന്റെ നിരാശ, എനിക്ക് ഒരു മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്നുള്ള എന്റെ നിരാശ എല്ലാം അവിടുന്ന്
അലിഞ്ഞലിഞ്ഞ് ഒരു മഞ്ഞുരുകി എങ്ങനെ അലിഞ്ഞു പോകുന്നോ അതുപോലെ അലിഞ്ഞ് ഇല്ലാണ്ടായി തീരുമായിരുന്നു. അമേൻ. ഞാൻ അവിടെ ചെന്ന് ഞാനാണെങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് തോമസ് കുട്ടി ബ്രദർ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ആ കുഞ്ഞിനെയും കൊണ്ട് തിരിച്ചു വരുമ്പോൾ എനിക്കറിയില്ല, എനിക്കൊരു ധൈര്യമാണ്, എനിക്ക് എവിടെ നിന്നില്ലാത്ത ധൈര്യം. എൻ്റെ കൂടെ ഒരാള് എൻ്റെ കരം പിടിച്ചുണ്ട്. എനിക്ക് ആരുമില്ലെങ്കിലും എൻ്റെ യേശു എന്നെ ഒരു നാളും കൈവിടത്തില്ല. ഞാൻ കഴിഞ്ഞ കാലങ്ങളൊക്കെ ഓർത്തപ്പോഴും എന്നെ അത്ഭുതമായിട്ട് നടത്തിയ യേശു എന്നെ ഒരിക്കലും കൈവിടത്തില്ല എന്നുള്ള ഒരു ഉറപ്പ് എനിക്ക്, ആ ഉറപ്പോടെ ഞാൻ ആരാധനയിൽ നിന്ന് തിരിച്ച് എൻ്റെ ഭവനത്തിൽ ചെല്ലുന്നത്. അതുകൊണ്ട് എൻ്റെ മുന്നിൽ കാണുന്ന പ്രശ്നമൊന്നും എനിക്കതൊരു വിഷയമേ അല്ലായിരുന്നു. എന്നി വന്ന മാറ്റമാണ് എനിക്ക് എൻ്റെ ഏറ്റവും മാറ്റമായിട്ട് എനിക്ക് തോന്നിയത്. അതിനുശേഷം ഞാൻ ആഗ്രഹിച്ചു എവിടെ ഇതിന്റെ ഒരു പ്രാർത്ഥന, എനിക്ക് ഈ വചനം വീണ്ടും കേൾക്കണം, എൻ്റെ ഈ വചനം എനിക്ക് സന്ധികൾക്കും മഞ്ചകൾക്കും ബലം തന്ന് എന്നെ ബലപ്പെടുത്തുന്നെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ റാന്നിയിൽ പ്രെയർ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ ഞാൻ പോയി ആരാധനയെ ഞാൻ സംബന്ധിച്ച് ഓരോ ദിവസം ഞാൻ അവിടുന്ന് കേൾക്കുന്ന വചനം എൻ്റെ ജീവിതത്തിന്മേൽ ഒരു അടിക്കടി ബലം തന്നു, എന്നെ ശക്തീകരിച്ചു. ആ വചനം ഞാൻ കൈവച്ചാലും എൻ്റെ കുഞ്ഞിന് സൗഖ്യമാകുമെന്ന് പറഞ്ഞു. ആ ഫിറ്റ്സ് വന്ന സാഹചര്യത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അവകാശം പറഞ്ഞ് പ്രാർത്ഥിച്ചു, ഇത് എൻ്റെ കുഞ്ഞാണെങ്കിൽ ഈ കുഞ്ഞിന് ഒരു ശാപവും അവൻ്റെ മേൽ ഞാൻ അനുവദിക്കുന്നില്ല. ഭൂമിയിൽ നമ്മൾ അഴിക്കുന്നത് സ്വർഗത്തിൽ തല്ലി അഴിക്കുമ്പോൾ നമ്മുടെ വചനമുള്ളതും കൊണ്ട് അത് ഞാൻ വിശ്വസിച്ചു. ഞാൻ അത് കൈവച്ചു. ഈ കുഞ്ഞിൻ്റെ ശരീരത്തിന്മേൽ ഒരു രോഗത്തിന് ഞാൻ അനുവദിക്കുന്നില്ല എന്ന് കൽപ്പിച്ചു. യേശുവിന് വേണ്ടിയിട്ട് ജീവിക്കാൻ തീരുമാനമെടുത്തു. അത് കഴിഞ്ഞിട്ട് ഈ ഡോക്ടർമാരടുത്ത് ചെന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ തീരുമാനിച്ചു ഈ കുഞ്ഞിന്റെ മരുന്ന് ഞാൻ നിർത്തു. 5 വയസ്സ് വരെ കുഞ്ഞിന് മരുന്ന് കൊടുക്കണമെന്ന് പറഞ്ഞതാണ്. 5 വയസ്സ് വരെ ഞാൻ ഇതിന്റെ ഡോസ് കുറച്ച് അങ്ങനെ മാത്രമേ ഈ മരുന്ന് നിർത്താൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ ഡോസ് ഓരോ ആഴ്ചയിൽ കുറച്ച് ഈ ഡോസ് കംപ്ലീറ്റ്ലി ഞാൻ നിർത്തി. കുഞ്ഞിനെ 8ാം മാസമായപ്പോൾ എൻ്റെ കുഞ്ഞിന് പൂർണ്ണമായിട്ട് മരുന്നില്ലാണ്ട് പൂർണ്ണ വിടുതൽ എന്റെ യേശു എന്റെ കുഞ്ഞിന് കൊടുത്തു. ആമേൻ. ആ മോനാണോ ഇരിക്കുന്നത്? അത് തന്നെ. പറയാം, നമ്മും നമ്മുടെ ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ചെങ്കിൽ പോലും യഥാർത്ഥ യേശുവിന്റെ സ്നേഹം നമുക്ക് അറിയില്ലായിരുന്നു. ഇനി ഒരു പാസ്റ്ററുടെ അടുത്ത് പോകണ്ട, ഞാൻ യേശുവിനത് കൽപ്പിച്ചാൽ വിടുതലാവും ആൻസർ സിസ്റ്റർ പറഞ്ഞപ്പം ഇതല്ലേ ഞങ്ങൾ ഈ ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു തങ്കു ബ്രദറും ഇല്ല, തോമസ് കുട്ടി ബ്രദറും ഇല്ല. യേശുവിന് നാം ആര് കയ്യിലെടുക്കുന്നു, അവരിലൂടെ വിടുതൽ. മോനെ, മോന്റെ പേരെന്തുവാ? ഡാനിപ്പോ എങ്ങനെ ഉണ്ട്? സുഖായിരിക്കുന്നു. പെർഫെക്ട്ലി ഓക്കെ ആ സിസ്റ്റർ അല്ലേ? അതെ അതെ അതെ, പെർഫെക്ട്ലി ഓക്കെ ആണ്.